പത്തുകൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷം ജമ്മു കാശ്മീരിൽ നടന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യവും ബിജെപിയും നേർക്കുനേർ. നിലവിൽ വരുന്നത് തൂക്കുസഭയായിരിക്കുമെന്ന് എക്സിറ്റ് പോൾ ബലങ്ങൾ. ഒടുവിൽ ജനവിധി ഇന്ത്യ സഖ്യത്തിനൊപ്പം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 370 റദ്ദാക്കൽ, സംസ്ഥാന പദവി തിരിച്ചു നൽകൽ, ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ, തന്നാട്ടുകാർ തന്നെ കാശ്മീർ ഭരിക്കണമെന്ന വികാരം, പ്രതിഷേധങ്ങളോടുള്ള ഭരണകൂട സമീപനങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ, അങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതിനിടെ ദേശസ്നേഹത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാനിറങ്ങിയ ബിജെപിക്ക് അടിപതറി. കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനത്തിൽ ജനം വിശ്വാസമർപ്പിച്ചു. ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൈകോർത്തതിന് പിന്നിലെ പ്രധാന കാരണം അതായിരുന്നു. 2014 തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ നിന്നും പിന്മാറി ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് 12 നാഷണൽ കോൺഫറൻസ് 15 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് നേടിയത്. സംസ്ഥാന പാർട്ടികൾ ശക്തമായൊരു മണ്ണിൽ വിജയം നേടാനായി സഖ്യമുണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തന്ത്രമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനുമൊപ്പം CPM പാന്തേഴ്സ് പാർട്ടിയും കൂടി ചേർന്നതോടെ ഇന്ത്യ സഖ്യം ശക്തമായി. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി അവർ ഒരുമിച്ച് പോരാടി. മേഖലയ്ക്കനുസരിച്ച് കൃത്യമായ സീറ്റ് വിഭജനം നടത്തി. കാശ്മീർ മേഖലയിൽ നാഷണൽ കോൺഫറൻസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ജമ്മു മേഖലയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് കോൺഗ്രസ് ആണ്. സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുത്താണ് നാഷണൽ കോൺഫറൻസ് തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു പിന്നാലെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഒമർ അബ്ദുള്ള ശപഥമെടുത്തിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ശപഥം മറന്ന് ഒമർ 2 മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങി. മത്സരിച്ച 2 മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് ജമ്മുകാശ്മീർ രാഷ്ട്രീയത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവും നടത്തി. എന്തായാലും ഒമർ അബ്ദുള്ളയുടെ മടങ്ങിവരവും വിജയവും ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും വിധം കാശ്മീർ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകുമെന്ന് പ്രതീക്ഷിച്ച പാർട്ടിയാണ് PDP. ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ പാർട്ടിക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും സീറ്റ് വിഭജനം വിലങ്ങുതടിയായതോടെ മെഹബൂബ മുഫ്തിയുടെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുകയായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനായി PDP BJPയുമായി കൈകോർത്തിരുന്നു. അന്ന് 28 സീറ്റുകളാണ് PDP നേടിയത്. 2018 ഈ ബന്ധം തകർന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഈ സഖ്യം തന്നെയാണെന്നാണ് വിലയിരുത്തൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും നേടാൻ PDPക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PDPയുടെ തട്ടകമായ ബിജ് ബെഹ്റയിൽ പോലും അവർക്ക് വിജയിക്കാനായില്ല. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള PDP ഇങ്ങ് കാശ്മീരിലും ഇനി ഒപ്പം നിൽക്കുമെന്ന് തന്നെ കരുതാം. തുടർച്ചയായ 5 തവണ ഒരേ മണ്ഡലത്തിൽ നിന്നും വിജയം. ജമ്മുകാശ്മീരിലെ ഏക CPM നിയമസഭാംഗം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിൽ എടുത്തു പറയേണ്ട പേരാണ് മുതിർന്ന CPM നേതാവ് മുഹമ്മദ് യൂസുഫ് തരിഗാമിയുടേത്. കാശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് 5 തവണയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരിഗാമി വിജയിക്കുന്നത്. കാശ്മീരിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ നേതൃത്വമാണ് 73-കാരനായ തരിഗാമി. ഇതിന്റെ ഭാഗമായി പലപ്പോഴും ജയിൽവാസവും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ 2019 തരിഗാമിയെ മാസങ്ങളോളം വീട്ടുതടങ്കലിലാക്കിയിരുന്നു. താഴ്വരയിലെ സാധാരണ കർഷക ജനതയുമായുള്ള ആത്മബന്ധവും ആരോപണങ്ങളൊന്നും തൊട്ടുതീണ്ടിയില്ലാത്ത പൊതുപ്രവർത്തന രീതിയുമാണ് അദ്ദേഹത്തെ ജനകീയനാക്കി മാറ്റിയത്. വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള തരിഗാമിയുടെ ജീവന് പലപ്പോഴും ഭീഷണിയും നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച ഗൺമാനൊപ്പമാണ് സഞ്ചാരം. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PDPക്ക് പിന്നാലെ രണ്ടാമത്തെ വലിയ ഒറ്റകക്ഷിയായിരുന്നു BJP. ജമ്മുകാശ്മീരിൽ ആകെയുള്ള 87 സീറ്റുകളിൽ BJP 25 സീറ്റുകളാണ് അന്ന് നേടിയത്. അതെല്ലാം ജമ്മു മേഖലയിൽ നിന്നായിരുന്നു. ഭൂരിഭാഗവും ഉദംപൂർ, കത്വ, സാംബ, ജമ്മു എന്നീ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള 4 ജില്ലകളിൽ നിന്ന്. അതേസമയം കാശ്മീർ മേഖലയിൽ നിന്ന് ഒരു സീറ്റ് പോലും BJPക്ക് ലഭിച്ചില്ല. എന്തായാലും PDPയുമായി ചേർന്ന് BJP സർക്കാർ രൂപീകരിച്ചെങ്കിലും 2018 BJP സഖ്യത്തിൽ നിന്ന് പുറത്തു വന്നതോടെ സർക്കാർ താഴെ വീണു. പിന്നാലെ 2019 ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35A എന്നിവ റദ്ദാക്കുകയും
സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ഡൽഹിയും പുതുച്ചേരിയും പോലെ ജമ്മു കാശ്മീരിന് നിയമസഭയുണ്ടെങ്കിലും ലഡാക്കിന് അതില്ല. സംസ്ഥാന വിഭജനത്തിന് പിന്നാലെ ജമ്മു ഡിവിഷനിലും കാശ്മീർ ഡിവിഷനിലും 10 വീതം ജില്ലകളാണുള്ളത്. ഇതിൽ കാശ്മീർ ഡിവിഷനിലെ 10 ജില്ലകളിലും ഹിന്ദു ജനസംഖ്യ ന്യൂനപക്ഷമാണ്. ജമ്മു മേഖലയിൽ ഉദംപൂർ, കത്വ, സ്വാംബ, ജമ്മു എന്നീ ജില്ലകളിലൊഴികെ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമില്ല. ഇതോടെ മണ്ഡല പുനർനിർണയത്തിനായി നിയമിച്ച ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി കമ്മീഷൻ 2022 മെയ് 5 സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് ജമ്മു ഡിവിഷനിലേക്ക് 6 നിയമസഭാ സീറ്റുകളും കാശ്മീർ ഡിവിഷനിലേക്ക് 1 സീറ്റും കൂട്ടിച്ചേർത്തു. തങ്ങൾക്ക് മേധാവിത്വമുള്ള ജമ്മു മേഖലയിൽ നിന്ന് തന്നെ പരമാവധി സീറ്റുകൾ നേടുക എന്നതായിരുന്നു BJP ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. കാശ്മീരിൽ നിന്ന് കിട്ടാവുന്ന സീറ്റുകൾ സമാഹരിച്ച് മറ്റു പാർട്ടികളെ ഒപ്പം കൂട്ടി ഭരണത്തിലേറാമെന്നതായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടാണ് 5 പേരെ ലഫ്റ്റനന്റ് ഗവർണറെ കൊണ്ട് നാമനിർദ്ദേശം ചെയ്യിപ്പിക്കാൻ ഒരുങ്ങിയതും. എന്നാൽ തെരഞ്ഞെടുപ്പ് ബലം വന്നതോടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായാൽ എല്ലാ അധികാരങ്ങളും സർക്കാരിനാണ്. നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ പേരുകൾ സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർക്ക് അയക്കുന്നതാണ് നടപടിക്രമം. ഇതിനു പകരം സർക്കാർ നിലവിൽ വരുന്നതിന് മുമ്പ് ലഫ്റ്റനന്റ് ഗവർണർ മുൻകൂട്ടി നാമനിർദ്ദേശം ചെയ്യാനുള്ള നീക്കമാണ് നടന്നത്. ഇത് ഫൗൾ പ്ലേ ആണെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചിരുന്നു. ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചതോടെ ലഫ്റ്റനന്റ് ഗവർണർ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറാനും സാധ്യതയുണ്ട്.